നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പൊരി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് സ്നാക്സ് ആയിട്ടും തയ്യാറാക്കി കഴിക്കാം ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും പൊരി വേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആവശ്യത്തിനുള്ള പൊരി എടുക്കുക. അത്യാവശ്യം കുറേ അധികം ക്വാണ്ടിറ്റി തന്നെ എടുക്കണം, എന്നാലേ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടുത്തെ ഈ ഒരു പാത്രത്തിന് രണ്ട് പാത്രം പൊരി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഞാൻ ഇതൊന്ന് വാഷ് ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിൽ ഒന്ന് ആവി തട്ടുമ്പോഴത്തേനും ഇത് ചുരുങ്ങി കിട്ടും. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും എത്തിക്കുക. വെള്ളം ഒന്ന് കഴുകി ഇങ്ങനെ എടുക്കുക. ഒരുപാട് നേരം സോക്ക് ചെയ്യാൻ വെക്കരുത്. ജസ്റ്റ് എല്ലാം ഒന്ന് വാഷായി കഴിഞ്ഞു എന്നറിയുമ്പോൾ നമുക്കിത് ഇതിൻ്റെ ഓരോ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മൾ കൈ വെച്ച് നന്നായി പിഴിഞ്ഞ് വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം ഒന്ന് വെള്ളം നനഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെറിയ എന്താ നമ്മൾ പോപ്പിംഗ് ക്യാൻഡിയൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആദ്യമേ തന്നെ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും എന്നറിയാനായിട്ട് പറ്റും. വീണ്ടും അതുപോലെ ബാക്കിയുള്ളതും കൂടെ സ്ക്വീസ് ചെയ്തെടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആണെങ്കിലും അലിഞ്ഞ് അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അങ്ങനെ തന്നെ വിട്ട് വിട്ട് തന്നെ കിടക്കും. ദേ കണ്ടില്ലേ, ഇതുപോലെ. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇതേ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. കടുകിട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഉഴുന്ന് പരിപ്പ് ചേർത്താലും മതി. ഇപ്പോൾ കപ്പലണ്ടിയൊക്കെ ചേർത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് വറുത്തെടുക്കുക. ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല, കാരണം നമ്മളിതിലേക്ക് കുറച്ചധികം മല്ലിയില ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർക്കുമ്പോൾ എല്ലാം കൂടിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ നീളത്തിലരിഞ്ഞ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാൻ ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി കുഴഞ്ഞു പോണ പോലെ വഴറ്റൊന്നും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊരിയിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. പൊരിയിൽ എപ്പോഴും ഒരു ഉപ്പ് കൂടിയ ഒരു ടേസ്റ്റ് ആണല്ലോ. നമ്മൾ വാഷ് ചെയ്തത് കൊണ്ട് കുറച്ച് ഉപ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരുമിച്ച് ചേർത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇനിയും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഉപ്പുമാവിന്. നമ്മളിതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഈ സമയത്ത് നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. പൊരി ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പോൾ നല്ല ചൂട് പിടിക്കുന്ന ഇൻ്റാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, അതുകൊണ്ട് നല്ല കുറച്ച് വെച്ചില്ലെങ്കിൽ ഒക്കെ അടിയിൽ പിടിക്കുന്ന പോലെയാവും. അപ്പോൾ എല്ലായിടം ഒന്ന് ചൂടായി നന്നായി മിക്സ് ചെയ്യാതെ തന്നെ നമ്മുടെ ഉപ്പുമാവ് റെഡിയാവും. ഒരുപാട് നേരം കുക്ക് ചെയ്യാനൊന്നുമില്ല. ഇതിന് കുക്കിംഗ് ടൈമൊന്നും അങ്ങനെ ആവശ്യമില്ല. അപ്പോൾ എല്ലായിടവും നന്നായിട്ട് മിക്സായി മസാല പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ചെറിയൊരു പുളിയുള്ളത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പൊരി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് പൊരി ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വേടിച്ചതുപോലെ തയ്യാറാക്കി കഴിക്കുക. താങ്ക് യു, ബൈ.